നമസ്കാരം. കഴിഞ്ഞ 18 വർഷമായി നമ്മൾ ഒരേ ഡയലോഗ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇതാ പക്വതയാർജിച്ചിരിക്കുന്നു, അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു, ഈ രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ അദ്ദേഹം കയ്യേൽക്കാൻ പോകുന്നു എന്ന്. ഈ 18 വർഷത്തിനിടയ്ക്ക് പലതും മാറി, ഒരാളൊഴിച്ച് രാഹുൽ ഗാന്ധി. ഈ രസകരമായ അവസ്ഥാ വിശേഷങ്ങളെപ്പറ്റി, അവസ്ഥാന്തരങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുകയും ഒപ്പം കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃത്താലയിൽ മത്സരിക്കുകയും ചെയ്ത ശങ്കു ടി ദാസിൻ്റെ ഒരു കിടിലൻ പോസ്റ്റുണ്ട്, അത് ഒന്ന് ഷെയർ ചെയ്യാം. ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നേയില്ല. 2004 രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നത്. ആ വർഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യം വല്യച്ഛനും പിന്നെ അച്ഛനും അവസാനം അമ്മയും കൈവശം വെച്ചിരുന്ന കുടുംബ ഷുവർ സീറ്റായ അമേഠിയിൽ മത്സരിച്ചു അയാൾ എം പി ആയി. 34 വയസ്സായിരുന്നു അയാൾക്കന്ന് പ്രായം. അന്നു മുതൽ അയാൾ ഭാവി പ്രധാനമന്ത്രിയാണ്. അതിൽ പിന്നെ 18 വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ അയാൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെടുന്ന 2004 എനിക്ക് 14 വയസ്സാണ്. ഞാനന്ന് 9-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. പിന്നെ ഞാൻ 10-ാം ക്ലാസ് പാസ്സായി, +1 ഉം +2 ഉം പാസ്സായി, BA യിലും LLB യും പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേർന്നു, പിന്നെ അതുപേക്ഷിച്ചു, എൻറോൾ ചെയ്തു, വക്കീൽ പ്രാക്ടീസ് ആരംഭിച്ചു, സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി, ശബരിമല സമരത്തിൽ പങ്കെടുത്തു, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഞാനിപ്പോഴും 9-ാം ക്ലാസ്സിൽ പഠിക്കുക ആയിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാവുമായിരുന്നു. പക്ഷേ 18 കൊല്ലത്തിൽ എൻ്റെ ജീവിതവും ചുറ്റുപാടുകളും പരിചയ വലയങ്ങളും അടിമുടി മാറി മറിഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഒഴികെ. അയാളിപ്പോഴും ഭാവി പ്രധാനമന്ത്രി തന്നെയാണ്. ഇതിനിടെ കാലം ഒരുപാട് കടന്നുപോയി. കുറ്റിപ്പുറം പാലത്തിനടിയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. സച്ചിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. മോഹൻലാൽ ബോട്ടക്സ് ചെയ്തു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 2 വട്ടം പ്രധാനമന്ത്രിയായി. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണ്. 51 വയസ്സാണ് അയാൾക്കിപ്പോൾ പ്രായം. ഒരുവിധം മനുഷ്യരൊക്കെ വിശ്രമ ജീവിതത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങുന്ന സമയമാണ്. സർക്കാർ സർവീസിലായിരുന്നെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റാണ്. ബിസിനസ്സുകാർ ലൈഫിലെ വെർട്ടിക്കൽസ് അവസാനിപ്പിച്ച് ഹൊറിസോണ്ടൽസിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്ന കാലമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ മെനോപോസാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണ്. അയാളുടെ അരങ്ങേറ്റ കാലത്ത് 145 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിനിപ്പോൾ പാർലമെൻറ്റിലുള്ള അംഗങ്ങളുടെ എണ്ണം 52 ആണ്. അയാൾ ആദ്യമായി മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റായിരുന്ന അമേഠി മണ്ഡലത്തിലെ എം പി ഇപ്പോൾ ഒരു ബി ജെ പി കാരിയാണ്. 2014 വരെ 13 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന അയാളുടെ പാർട്ടിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഭരണം അവശേഷിക്കുന്നത് വെറും 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണ്. ഒരാൾ തോൽവിയാണെന്ന് തുറന്നു പറയാൻ ചുറ്റുമുള്ളവർക്ക് ധൈര്യം പോരാതെ വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന സ്ഥിതിയാണിത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്ര അവസരങ്ങൾ കോൺഗ്രസിലെ ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പർക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ പോലും ഒരു വട്ടമെങ്കിലും പ്രധാനമന്ത്രിയായി കാണിച്ചിരിക്കും. നെഹ്റു കുടുംബത്തിലെ ജനനം, ഏറ്റവും നല്ല സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസം, ഏറ്റവും പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളുടെ ഹോം ട്യൂഷൻ, ദേശീയ രാഷ്ട്രീയത്തിൽ സ്വപ്നതുല്യമായ ലോഞ്ചിങ്, കൈപ്പറ്റ ചിഹ്നത്തിൽ കുറ്റിച്ചൂൾ നിന്നാലും ജയിക്കുന്നൊരു സീറ്റ്, മന്ത്രിസഭയ്ക്കും മേൽ അപാര സ്വാധീനം, കേന്ദ്ര ഓർഡിനൻസ് വരെ കീറിയെറിയാനുള്ള അധികാരം, ദേശീയ മാധ്യമങ്ങളുടെ അപരിമിതമായ പിന്തുണ, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരെ ഇതിനുള്ളിൽ ഒന്ന് പ്രധാനമന്ത്രി ആയേനെ. എന്നിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണ്. അയാളെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ലെന്നാണ് ഇതിൻ്റെ ലളിതമായ വിശദീകരണം. 1, 2 അല്ല, 18 കൊല്ലം കൊണ്ട് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ട വസ്തുതയാണത്. എന്നിട്ടും അത് സമ്മതിക്കാൻ കൂട്ടാക്കാതെ അനുവാചക വൃന്ദം അയാളുടെ കമ്മിങ് ഓഫ് ഏജിന് കാത്തിരിക്കുകയാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും ദേജാവ് പോലെ, അതെ, ഇതാണ് ആ മുഹൂർത്തം, ഒടുവിൽ രാഹുൽജി പക്വത പ്രാപിച്ചിരിക്കുന്നു എന്ന് പ്രതീക്ഷയോടെ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നേയില്ല ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന്. രണ്ടു കാലം തളർന്നു കിടക്കുന്നയാൾ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ഇടപെടലിൽ രോഗശാന്തി നേടി ഇപ്പോൾ എഴുന്നേറ്റ് ഓടിച്ചാടും എന്ന് പ്രതീക്ഷിച്ചു. ചുറ്റും നിന്ന് കൈകൂട്ടുന്ന പെന്തക്കാസ്തുകാരെ പോലെ വാടിക്കരിഞ്ഞ പൂവിനോട് എന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി കൊണ്ട് അത് വിടരും എന്ന് വിശ്വസിക്കുന്ന വൈറ്റൽ ഫോഴ്സുകാരെ പോലെ ഉണങ്ങി പേടായ കൊരട്ട തേങ്ങയെ ആഴ്ചയിലൊരിക്കൽ ഇളനീരെ എന്ന് വിളിച്ചാൽ അത് പായസത്തിനും പാകമാകും എന്ന് കരുതുന്ന അന്തം ശുഭാപ്തി വിശ്വാസക്കാരെ പോലെ ഇവർ എന്നോ ഔട്ടായിപ്പോയ രാഹുൽ ഗാന്ധിയുടെ പുതിയ ഇന്നിങ്സ് എല്ലാ കൊല്ലവും പ്രതീക്ഷിച്ചു തള്ളി തള്ളി മറിക്കുകയാണ്.
എന്തോ പ്രാണിക് ഹീലിംഗ് ടെക്നിക്കാണെന്ന് തോന്നുന്നു. ഇതാണ് ശങ്കുട്ടിദാസിൻ്റെ രസകരമായിട്ടുള്ള പോസ്റ്റ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.